സുശാന്തിന്റെ ചാരിറ്റിയിൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ചില പ്രഷറായിട്ട് സംസാരിക്കാറ് എന്നെ തെറി വിളി സുശാന്ത് വലിയ കൊമ്പനാണെന്നൊക്കെ തോന്നിപ്പോവും. അത് സ്വാഭാവികം. ആ സ്റ്റൈലിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ആരെയും തെറി പറയുക, എന്നിട്ട് സെൻസർ കൊടുക്കുക. നല്ല സ്റ്റൈൽ പരിപാടിയാണ്. കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയപ്പോൾ എന്താ പറയുക, സെൻസറൊക്കെ കൊടുത്തിട്ട് നല്ല തെറി പറയുക. നമസ്കാരം. സത്യം ഒരുപാട് വലുതാണ്. സത്യത്തിന് എപ്പോഴും ദൂരം കൂടുതലുമാണ്. എന്നാൽ അസത്യത്തിന് കുറച്ച് നിമിഷം മതി അസത്യം പടർന്ന് പന്തലിക്കാൻ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ടോപ്പിക്ക് ഇതല്ല, ഞാൻ യാത്രയും അതുപോലെ തന്നെ ഫുഡ് വ്ളോഗൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു സുശാന്ത് നിലമ്പൂരിനെ കുറിച്ച്. സുശാന്ത് നിലമ്പൂർ വിൽക്കുന്ന എണ്ണ തട്ടിപ്പോണോ എന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് അതിൻ്റെ റിസൾട്ട് അടങ്ങിയൊരു വീഡിയോ ഞാൻ വീണ്ടും ഒരു മാസത്തിന് ശേഷം വീണ്ടും ചെയ്തു. കുറച്ച് പഴയ വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഇന്നലെ ട്രെൻഡിങ് ആയ ഒരു വിഷയമാണ് നമ്മുടെ സജ്ന ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം. എന്താ പറയുക, നമ്മുടെ ജെറിൻ, വോയിസ് ഓഫ് മലയാളി ജെറിൻ. ജെറിനെ എനിക്കിഷ്ടമാണ്. ജെറിൻ ചേട്ടൻ പ്രായത്തിനധികമുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയപ്പോൾ ആരെയും തെറി വിളിക്കാന്ന് നമ്മുടെ ബെന്നി ചേട്ടൻ്റെ ആ സ്റ്റൈലിലേക്ക് മാറി. ആരെയും തെറി വിളിക്കാം, എന്നിട്ട് തെറി വിളിച്ചിട്ട് ശേഷം അവിടെ നമ്മുടെ എന്താ സെൻസർ കൊടുക്കുന്ന ആരും ബീപ്പ് കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരുപാട് ജെറിന്മാരെ കണ്ടതല്ലേ സോഷ്യൽ മീഡിയയിൽ, പെട്ടെന്ന് ആക്റ്റീവ് ആകുന്ന ഒരുപാട് പേരെ കണ്ടതാണ്. ഒരു സാധാരണക്കാരൻ നിൽക്കുക, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. അതിനുശേഷം സുശാന്തിൻ്റെ ആ എണ്ണയുടെ സത്യാവസ്ഥ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യത്തിന് എന്താ പറയുക, ദൂരം കൂടുതലാണ്. അതായത് സമയമെടുക്കും സത്യം മനസ്സിലാക്കാം. അസത്യം മനസ്സിലാക്കാം നമുക്ക് കേട്ട പാടെ കേൾക്കാത്ത പാടെ, നമുക്കത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ സത്യത്തിന് ദൂരം കുറച്ച് അധികമാണ്. അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ ആരും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആരും ചെയ്യേണ്ട. ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡും യാത്രയൊക്കെയാണ്. അതിനിഷ്ടപ്പെടുന്ന ആൾ മാത്രം ചെയ്താൽ മതി. അല്ലാത്ത ഞാനിങ്ങനത്തെ സോഷ്യൽ മീഡിയ ഡിബേറ്റ് ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജെറിൻ്റെ വിഷയം. ജെറിൻ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സുശാന്തിനെയൊക്കെ തെറി വിളിക്കുന്നൊരു വീഡിയോ ഉണ്ട്. കുറച്ച് വീഡിയോ സുശാന്തിനെ, അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം മറ്റു വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് അവരെയൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഉള്ളവനൊരു ചാരിറ്റിക്കാരനാണ്, ഒരു സുശാന്ത് നിലമ്പൂർ. അവൻ്റെ ഒരു എണ്ണ കച്ചവടം ഉണ്ട് അവന്. ആ സുശാന്ത് നിലമ്പൂരിനെ അറിയണ്ടേ എന്താണ് സുശാന്ത് നിലമ്പൂരിന്റെ മാർക്കറ്റിംഗ്? പിന്നെ സുശാന്ത് നിലമ്പൂരെ എനിക്ക് കൊണ്ട് കേട്ടോ തലയിൽ. ആ ശരിയെന്നാ ഒന്ന് കേക്ക്. നിന്റെ മറ്റോടത്തെ ഒരു ചാരിറ്റി ബിസിനസ് അള്ളാടി വിളി തെറി അല്ലേ? ഇത് ഞാൻ വിളിക്കാറുള്ള തെറിയൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് തെറി വിളിച്ചാലും മോശമൊന്നുമില്ല. കണ്ടില്ലേ നിങ്ങൾ, അതൊക്കെ പോട്ടെ. സുശാന്ത് നിലമ്പൂരിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നതല്ല. സുശാന്ത് ഡീസൻ്റ് ആണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്ത വ്ളോഗിൽ സുശാന്തിൻ്റെ എണ്ണയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി. അത് സത്യമാണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെതിരെ ഞാനൊരു വീഡിയോ ഇറക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെതിരെ വീഡിയോ ഇറക്കി. അതിനെതിരെയല്ല, അതിന് അതിൻ്റെ റിസൾട്ട് കറക്റ്റാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത വീഡിയോ ഒന്ന് കാണും. സുശാന്ത് നല്ലവനാണോ ചീത്തവനാണോ, സുശാന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഞാൻ പറയുന്നത്. കാരണം സുശാന്ത് പല വീഡിയോയിലും പറയുന്നുണ്ട് ഒറ്റയടിക്ക് വന്നിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്ന ആളുകളൊക്കെ മാറി നിൽക്കണം, കുറച്ച് ഹീറ്റായിട്ടൊക്കെ സംസാരിക്കുക. അതൊന്നും എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ സുശാന്തിനെ കണ്ടിട്ട് ഒരു ഹായ് പോലെ ബന്ധം പോലും ഇല്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശാന്തിൻ്റെ എണ്ണ, അത് നല്ലതാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ചെയ്തൊരു വ്ളോഗാണ്. അല്ലാതെ സുശാന്തിനെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനോ, സുശാന്തിൻ്റെ ഒരാളായിട്ടോ, സുശാന്തിൻ്റെ എന്തെങ്കിലും കിട്ടിയിട്ടോ അല്ല ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. സത്യം ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം ചെയ്ത സുശാന്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, എണ്ണ വാങ്ങാൻ പോകുന്നതും എണ്ണകളും സംസാരിക്കുന്നതും. രണ്ടാമത് അതിൻ്റെ റിസൾട്ട് വന്ന വീഡിയോയും കഴിഞ്ഞിട്ട് ഞാൻ അവസാനം പറയാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇക്രുവതായിയാണ്. എൻ്റെ കയ്യിൽ ഇന്നൊരു സാധനമുണ്ട്. എന്താണിതെന്ന് അറിയോ? നമ്മുടെ സുശാന്ത് നിലമ്പൂർ വിൽക്കുന്ന, അതായത് മാർക്കറ്റ് ചെയ്യുന്ന എസ് എൻ ഹെയർ ഓയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സുശാന്ത് നിലമ്പൂരിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ കണ്ടതാണ്. ചാരിറ്റി പ്രവർത്തനമായിട്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല, പല ആളുകളും അതിനെ ട്രോളുന്നുണ്ട്, അല്ലെങ്കിൽ പല ആളുകളെന്നെ വിമർശിക്കുന്നുണ്ട്, ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് അതിനെതിരെ പറയൂ എന്നൊക്കെയാണ് സുശാന്ത് പറയുന്നത്. ഞാനും അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, നിങ്ങളുടെ ഓയിൽ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ്. ഫേക്ക് ഐഡിയാണ്, കാരണം പേരും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്, ഫോട്ടോ ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. അപ്പോൾ ഞാൻ സുശാന്ത് നിലമ്പൂരിനെ വിളിച്ചതും അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന യാത്രകളൊക്കെയാണ് നിങ്ങൾ തുടർന്ന് കാണാൻ പോകുന്നത്. പിന്നെ അതിനൊപ്പം എനിക്ക് കാര്യം പറയാനുണ്ട്, നമ്മുടെ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ വിയോജിപ്പ് ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ചാരിറ്റി ചെയ്യുന്ന ആളോ എന്ത് ചെയ്യുന്ന ആളോ, അയാൾക്ക് ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അയാളുടെ മാനസികാവസ്ഥയും അയാളുടെ സാമ്പത്തിക നിലയൊന്നും മറ്റൊരാൾക്കറിയില്ല.
എല്ലാം എല്ലാം ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എല്ലാം ആരും തുറന്നു പറയില്ല. അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, പിന്നെ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണം. അതിന് ഞാൻ തുടർന്ന് അവരെ വിളിച്ചതും സുശാന്തിൻ്റെ ഈ ഹെയർ ഓയിൽ വാങ്ങാൻ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം എന്നോട് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഓയിലിനെ കുറിച്ച് അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ അവസാനം പറയാം. പിന്നെ ഇതെൻ്റെ സുഹൃത്ത് പ്രമോദാണ് തേക്കുന്നത്. പ്രമോദിന് മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ തന്നെ താരനുണ്ട്. ഈ രണ്ട് അസുഖത്തിനും പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ ചെയ്ത് വിളിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം, നിങ്ങളത് കണ്ടു നോക്കൂ. എസ് എൻ ഹെയർ ഓയിൽ വാങ്ങാൻ വേണ്ടി ഞാൻ നിലമ്പൂർ വരെ പോവാണ്. എൻ്റെ നാടായ എടവണ്ണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉള്ളൂ. പുളിക്കലോടി അവിടെ നിന്നും തൃക്കേകുത്ത് എന്ന സ്ഥലം വരെ എത്തണം. ഞാൻ അവിടെ വരെ പോകുന്ന കാഴ്ചകളും അതിനോടൊപ്പം അവരെ ഞാൻ ആദ്യം ഫോൺ വിളിച്ച വോയിസ് ക്ലിപ്പും എല്ലാം നിങ്ങളെ കേൾപ്പിക്കാം. അതെല്ലാം ഒന്ന് കേട്ടു നോക്കൂ. ഹലോ, ഹലോ, ആ എസ് എൻ ആർ ഓയിൽ അല്ലേ? അതെ അതെ. ആ ഇതാരെ സംസാരിക്കണം? സുശാന്തിന്റെ ഫ്രണ്ട് അല്ലല്ലോ. എവിടെ വിളിക്കുന്നത്? ഞാനോ അതായിരുന്നാണ്, ഇടവണ്ണ അതായിരുന്നു. കുറിച്ച് അറിയാൻ വിളിച്ചാണോ? ഞാൻ എന്റെ സുഹൃത്തുണ്ട്, ഓനെ മുടി താരനാണ് പ്രശ്നം. ചെറിയ കൊഴിച്ചിലും ഉണ്ട്. അപ്പൊ അത് 100% മാറുന്നൊരു ഗ്യാരണ്ടി എങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു? വീഡിയോ ഗ്യാരണ്ടി എന്താന്ന് വെച്ചാല് നമ്മള് ഉപയോഗിച്ചാലും ആകെ രണ്ടുപേരെ മാത്രമേ മാറ്റില്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേര് അല്ലേ? അത് 90%. ബാക്കി എല്ലാരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് പറഞ്ഞു. അതെ അതെ. ഇതിന് ഏകദേശം എത്ര ഉപ്പ് വരുന്നുണ്ട്? എങ്ങനെയൊക്കെ ഇത് സ്ഥിരമായിട്ട് എങ്ങനെ? 200 ml 700 രൂപ വരും. 200 ml അല്ലേ? 500 ന് 1650 ലിറ്ററും 1000. കൊറേ ടീം വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. ഒരു രാജേഷ്, രാജേഷ് ഒരു പിന്നെ വേറെ വസീക്ക്, ചാത്തല്. ഇതിപ്പോ ഞാൻ ചോദിക്കണതിൽ ഇതിപ്പോ അങ്ങള മറ്റേ എത്ര നമുക്ക് എത്ര സമയം യൂസ് ചെയ്യണം അത് മാറണമെന്നുണ്ടെങ്കിൽ? ഇത് ശരിക്കും ഒരു ലിറ്റർ എങ്കിലും യൂസ് ചെയ്യണം. പക്ഷെ 200 ml യൂസ് ചെയ്ത ആളുകളും മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ അതെ. അത് പല ആളുകൾക്ക് അതിന് പല പോലെയാണ്. ചില ആളുകൾ എത്ര യൂസ് ചെയ്തിട്ടും കാര്യമില്ല. ഇത് എത്ര സമയം തലയിൽ നമ്മൾ പുരട്ടണം, അങ്ങനത്തെ സമയം കാര്യങ്ങളും? ഇത് കുളിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ താരനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിട്ട് ഒരാള് ഇളം ചൂടോട് കൂടിയിട്ട് തലയിൽ തേക്കുക. കുളിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ കുളിക്കുന്നുണ്ട് അല്ലേ? അരമണിക്കൂർ മുന്നേ. എന്നിട്ട് സോപ്പ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്. തല സാധാ വെള്ളം മതി അല്ലേ? ആ സാധാ വെള്ളം അല്ലെങ്കിൽ ചെറുപയർ പൊടി. ചെറുപയർ പൊടി അല്ലേ? ആ ഇപ്പൊ എണ്ണേന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഫേസിലോട്ട് ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ താളെയൊക്കെ വെച്ച് വാഷ് ചെയ്യാം. അപ്പോ ഇതിൽ കാര്യമായിട്ട് എന്തൊക്കെയാ ചേർക്കണത്? ഇതിൽ ഒരു തേങ്ങാപ്പാലില്ലേ, ഉരുക്കെണ്ണ അല്ലേ? ആ ഉരുക്കെണ്ണ, ഉരുക്കെണ്ണയില് പിന്നെ വല്യുള്ളി അങ്ങനെ മൂപ്പര കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്താണ്. പക്ഷെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതാണ് മെയിൻ ആയിട്ടുള്ളത്. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. 200 ml ബോട്ടിൽ വാങ്ങി നമുക്ക് എത്ര ദിവസം യൂസ് ചെയ്യണ്ടാവും? അത് നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച ഉണ്ടാവും. മൂന്നാഴ്ച ഉണ്ടാവും അല്ലേ? പിന്നെ ഒരുപാട് എടുത്ത് തല കഴിച്ചാൽ മൂന്നാഴ്ച ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു നോർമലി കഴിക്കൂലേ, മൂന്നാഴ്ച ഉണ്ടാവും. താരം പല ആളുകൾക്കും മാറിയിട്ടുണ്ട് പറയണല്ലേ? അപ്പോ ഞാൻ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ നിങ്ങൾ കൊറിയർ അയച്ചു, അതായത് ഇവിടെ എത്തിച്ചു തരുമോ? കൊറിയർ അയച്ചു തരും. പക്ഷെ എന്താ പറയാ, ഇവിടെ സ്ഥലം പറഞ്ഞോ? അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് വാങ്ങണ്ടല്ലേ? ഒതായിട്ട് എനിക്ക് തോന്നുന്നു അരീക്കോട്ടാണ് കൊറിയർ സെന്റർ തോന്നുന്നത്. ഞങ്ങളൊരു അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ ഒന്ന് വാങ്ങണം നല്ലത്. ആയിക്കോട്ടെ, നിങ്ങൾ ഇതിനായിട്ട് വരണ്ട, ഈ വഴിക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നാൽ. അരീക്കോട് പോവാണെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂർ വരാണെങ്കിൽ ഏകദേശം സെയിം കിലോമീറ്റർ തന്നെ. സെയിം കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ എക്സ്ട്രാ കൂടുന്നുള്ളു. അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ പറയണോ? ഒരു ടീം ബുക്ക് ചെയ്തതാണ്. അതിനിതെന്താണോ, നമ്മളേ മൂപ്പര് വീട്ടില് കയ്യൊന്നും ഉണ്ടാക്കല്ല, മെഷീൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ കൊറച്ച് കൊറച്ച് ഉണ്ടാവുള്ളു. നിങ്ങളെന്തായാലും വിളിച്ചിട്ട് വരീട്ടോ. എന്നാലേ നിങ്ങള് എപ്പോഴൊക്കെ ആദ്യം വെച്ച് വിളിക്കൂ, 500 റെഡി ആക്കി കേട്ടോ. നിങ്ങളൊരു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിളിക്കും. ഞങ്ങളായിട്ട് വിളിച്ചോളൂ, ഞങ്ങളുടെ വരാ കുഴപ്പമില്ല. മൂപ്പര് കാര്യം ചെയ്യുന്ന ഞായറാഴ്ച വിളിച്ചു, ഞായറാഴ്ച ശരിയാക്കി വെക്കാം. ഞായറാഴ്ച ശരി. അപ്പൊ ഞാന് എണ്ണ വാങ്ങാൻ എത്തിയിട്ടുണ്ട്.
അര ലിറ്ററിന്റെ 500 ml 1650 വില. അപ്പോ ശ്രീജിത്താണ് നമുക്ക്, ശ്രീജിത്തല്ലേ പേര്, ശ്രീജിത്താണ് നമുക്ക് തന്നത്. അപ്പോ വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞു ശ്രീജിത്ത്, നമ്മുടെ നിലമ്പൂരിന്ന്, നിലമ്പൂരിന്ന് അത് കുഴപ്പമില്ല, നിലമ്പൂരിന്ന് വണ്ടൂർ റോഡ്, വണ്ടൂർ റോഡ് വന്നിട്ട് പുളിക്കലോടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുളിക്കലോടി തൃക്കാത്ത റോഡിന് വന്നിട്ട് വാൻശാല, തൃക്കാത്ത റോഡല്ലേ ഇതിന് പറയാം, തൃക്കാത്ത റോഡ് വാൻശാല എന്ന് പറയാം. റൈറ്റ് ഇതിന് 1 ലിറ്ററിന് എന്താ റൈറ്റ് വരുന്നത്? 1 ലിറ്ററിന് വരുന്നത് 3000 ആണ്. 3000 അര ലിറ്ററിന് ആകുമ്പോൾ 1650. ചെറുതിന് ഏറ്റവും സ്മോള്, സ്മോള് 200 ml ആണുള്ളത്. 700 ml. അപ്പൊ ഞാൻ ഇതിന്റെ സുഹൃത്ത് പ്രമോദിന് വണ്ടി വാങ്ങാണ്. അപ്പൊ അവന് മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ താരനുണ്ട്. താരന് ഏകദേശം ഇത് 3 ആഴ്ച ഒക്കെ ഉണ്ടാവില്ലേ? 3 ആഴ്ച തേച്ചാൽ മാറുന്നാ പറയുന്നത്. അപ്പൊ എല്ലാരും വരിക, റൂട്ട് വരെ പറഞ്ഞല്ലോ. അപ്പോ നമുക്ക് കാണാം, ഞാൻ എന്റെ കുറച്ചുണ്ട് പറയാം. അപ്പൊ നിങ്ങളെ വീഡിയോ ഉണ്ടല്ലോ, വോയിസ് ഒക്കെ കേട്ടല്ലോ. ഞാൻ അവിടെ ചെന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു, എനിക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ അറിയേണ്ടത് ഈ എണ്ണ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ സത്യസന്ധമായ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ാണ് ഒരു മാസം മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, സുശാന്ത് നിലമ്പൂരിൻ്റെ എണ്ണ തട്ടിപ്പാണോ, അത് വാങ്ങുന്ന രീതിയും അവർ വിളിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു അവരെ റെക്കോർഡൊക്കെ ചെയ്തിട്ട്, അവരെ ഞാൻ ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ആ എണ്ണയുടെ യഥാർത്ഥ റിസൾട്ട് ഞാൻ പറയും, ഒരു മാസം അല്ലെങ്കിൽ ആ എണ്ണ തീരുന്ന സമയത്തിന് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, വാട്സപ്പിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അത് തട്ടിപ്പാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവും. എൻ്റെ സുഹൃത്ത് പ്രമോദ് എന്ന മണിയാണ് അത് ഉപയോഗിച്ച് നോക്കിയത്. ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് മണി ഈ സാധനം തേക്കുന്നത്, ഈ എണ്ണ തേക്കുന്നത്. അപ്പോൾ മണിയെ കാണാത്തവർ കണ്ടു നോക്കി, ഇതാണ് എൻ്റെ സുഹൃത്ത് പ്രമോദ്, മണി എന്നാണ് പേര്. അപ്പോൾ മണിയും ഞാനും ഫോൺ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പറയണം. നമുക്കിപ്പോൾ സുശാന്തിൻ്റെ തൊട്ട് ഒരു 20 കിലോമീറ്റർ തൊട്ടപ്പുറത്താണ്. സുശാന്തിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സുശാന്തിൻ്റെ ചില സംസാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, കാരണം ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പറയാം അദ്ദേഹം എന്താ പറയുക, ഒന്ന് പ്രഷർ കൂടിയിട്ട് പറയും എന്നെ ചീത്ത വിളിക്കാവുന്ന ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കുക, ആ രീതിയിലുള്ള സംസാരം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അദ്ദേഹത്തിന് എണ്ണ നല്ലതാണെങ്കിൽ നമ്മളത് എന്താ പറയുക, നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ വീഡിയോ, ഞാൻ ആദ്യം ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഐ ബട്ടണിൽ പോയിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം ഇത് കാണുക, അപ്പോഴത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനും മണിയുമായിട്ടുള്ള സംഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹലോ, ആ മണി കടന്നോ? തീർന്നോ? ആ ഞാൻ വസ്ത്രം, ഞാൻ മറ്റേ എണ്ണന്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിട്ട്. എണ്ണ എങ്ങനെ താരം പോയിക്കണോ, അങ്ങനെ കുറവുണ്ടോ? നമ്മളിപ്പോ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസം? ഒരു മാസം, ഒരു മാസത്തിന്റെ മുകളില് അല്ലെങ്കിൽ 1 മാസം ആയിട്ടുണ്ടാവും. താരം മാറിയുണ്ട് അല്ലേ? പിന്നെ മുടി, മുടി കൊഴിച്ചില്ലേ? ആ മുടി കൊഴിച്ചു കൂടി കഴിഞ്ഞാലേ നമ്മള് പിന്നെ തുറക്കുമ്പോ അല്ലേ. ആ അപ്പൊ പിന്നെ മുമ്പില് ഒരുപാട് മുടി, ഒരുപാട് മുടി വരും, അത് മാറിയണം. അത് മാറി എന്റെ കൈകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു പരിക്കുമ്പോണ്ടല്ലോ, മുടി കയ്യിൽ പോരും. ഞാൻ കാട്ടില്ലേ, അങ്ങനെ ആ ഇത് ചെയ്യുമ്പോ അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. മാറിയണല്ലേ. പിന്നെ തലയിലിങ്ങനെ ചൊറിച്ചിലുണ്ടായിരുന്നു, ആ ചൊറിച്ചിൽ മാറി. ചൊറിച്ചിൽ മാറി വേറെ വേറെ കാര്യം കൂടി ഇതിന്റെ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാലേ, ഉണറിയാൻ പറ്റില്ലല്ലോ, ഉണറിയാൻ പറ്റില്ല. എന്താ വെച്ചാലോ, നീർക്കെട്ടില്ലേ നിനക്ക് തലക്കോ? തലക്ക്. അപ്പൊ ഞാനിത് ഡോക്ടറെ കാട്ടി നടന്ന ഒരാളാണ്. നീർക്കെട്ടിന് ഇത് തേച്ചിട്ട് എനിക്ക് മാറ്റുണ്ടോ ചെറിയൊരു സംശയമുണ്ട്. ഇത് തേച്ചാലും എനിക്ക് തലക്കൊരു തണുപ്പും ആ നേർക്കെട്ട് കുറച്ച് മാറി ഒരു പോലെ തോന്നുന്നത്. നേർക്കെട്ടില്ലേ? നേർക്കെട്ടുണ്ട്. അപ്പൊ താരനും മുടി കൊഴിച്ചിലും എന്തായാലും മാറണുണ്ട്. എന്തായാലും മാറണ്ട, മാറണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ആ രണ്ട് കേസും പറഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങിയത്. ഞാനെന്താ പറയാ, തിരിച്ച് നമ്മൾ ആദ്യം ഒരു മാസത്തിന് മുന്നേ ഒരു വീഡിയോ ഇട്ട് തിരിച്ച് രണ്ടാമതൊരു വീഡിയോ ആണ്. സത്യം റിസൾട്ട് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കൊടുക്കാനല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ടാ. അന്റെ സാധനം ബാലൻസ് ഉണ്ടോ? കുപ്പി ബാലൻസ് ഉണ്ടോ? ബാലൻസ് ഉണ്ട്. ഈ കറക്റ്റ് ഇത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിന്, അതോ ടൈം ഒക്കെ തെറ്റിനിയാ? ടൈം തെറ്റിന്. ഞാൻ 4 ദിവസം പണി ലീവിൽ അന്നേ കൂടുതലായിട്ട് തേക്കും. കൂടുതലായിട്ട് തേച്ച് ഞാന് നമ്മളെ ചെമ്പരത്തി പൂവിന്റെ ഇലല്ലേ, ചെമ്പരത്തി അല്ല, അത് താളയായിട്ട് ഉപയോഗിച്ചിട്ട് താളില്ലേ, അത് നല്ല കേകി കളയും.
ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ നല്ല കൂടുതൽ തേക്കുന്നുണ്ട്. ബാക്കി ദിവസം നമ്മൾ സാധാരണ തേക്കുന്ന പോലെ തേക്കും, അതിങ്ങനെ വെള്ളം പറഞ്ഞ് തുണിയൊക്കെ തുടച്ച് അങ്ങനെ കളയാം. കുറച്ചു മുമ്പ് സോപ്പ് ഉപയോഗിക്കാൻ പാടുന്നത് അല്ലേ? ഇല്ല, സോപ്പ് ഉപയോഗിച്ചില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽ കുറെ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് വിളിച്ചാ. ആയിക്കോട്ടെ, ശരി. അപ്പൊ എന്റെ സുഹൃത്ത് മണി പ്രമോദ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മണിക്ക് താരനും മുടി കൊഴിച്ചിലുമാണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് പ്രശ്നവും അവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ മണിക്ക് നീർക്കെട്ടുണ്ടായിരുന്നു, അത് മണിക്ക് കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സത്യമായ കാര്യം കേട്ടോ പറഞ്ഞത്, അതിൽ കളവും കാര്യങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം, മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും, അതുപോലെ താരനുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു എണ്ണയാണ് എസ് എൻ ഹെയർ ഓയിൽ. നമുക്ക് ഞാനത് പ്രമോഷനൊന്നും അല്ല, നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ആരെയും ഇപ്പോൾ സുശാന്തിൻ്റെ എണ്ണ വിറ്റുപോയിട്ട് സുശാന്ത് കോടീശ്വരനാകാതിരിക്കുക എന്തിലും ആയിക്കോട്ടെ, പക്ഷേ ഈ എണ്ണ സത്യമാണ്. പല ആളുകളും പല രീതിയിൽ എണ്ണ വാങ്ങിയിട്ട് എന്താ പറയുക, പൈസ കളയുന്നുണ്ട്. അപ്പം നല്ല എണ്ണ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ വീട് ആ സുശാന്തിൻ്റെ എസ് എൻ ഹെയർ ഓയിലിൻ്റെ സത്യാവസ്ഥ നമ്മൾ തുറന്ന് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എന്ത് മനസ്സിലായി? സുശാന്തിൻ്റെ എണ്ണ സത്യമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനതിൽ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ. ചോദിച്ചോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു സുശാന്തിൻ്റെ ഒരു കണ്ടൊരു ഹായ് ബന്ധം പോലും എനിക്കില്ല. ഈ എണ്ണ ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ സുശാന്തിനെ വിളിച്ചതും. ആ എണ്ണയ്ക്ക് ഞാൻ എൻ്റെ സുഹൃത്തിന് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, താരൻ മുടി കൊഴിച്ചിൽ, പിന്നെ നീർക്കെട്ട്, അതവന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സാധനത്തെ നമ്മൾ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യണം, അതാണ് ഞാനും ചെയ്തിട്ടുള്ളൂ. സുശാന്തിൻ്റെ ചാരിറ്റി, സുശാന്തിൻ്റെ രാഷ്ട്രീയം ഒന്നും നല്ലതാണോ മോശമാണോ ഞാൻ പറയുന്നില്ല. കാരണം സുശാന്ത് ഈ വീഡിയോ കിട്ട് വരുന്ന സമയത്ത് ചില പ്രഷറായിട്ട് സംസാരിക്കാറ്, എന്നെ തെറി വിളിക്കാൻ വരുന്ന ആളുകൾ മാറി നിൽക്കണം, അതൊന്നും ശരിയല്ല. തെറിവിളിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ജനങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നും, ഇവൻ ആരാ കൊമ്പനാണെന്നൊക്കെ തോന്നിപ്പോവും, സുശാന്ത് വലിയ കൊമ്പനാണെന്നൊക്കെ തോന്നിപ്പോവും, അത് സ്വാഭാവികം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഒതുക്കുള്ള ആളുകൾക്ക് പണ്ടും വിജയമുണ്ട്. അപ്പോൾ ഈ വിഷയം ഞാൻ പറയാൻ കാരണം ഇതാണ്, ഞാനിതിൻ്റെ ഒരു എണ്ണയുടെ ഒരു ഭാഗവാക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. സുശാന്തിൻ്റെ എണ്ണ നല്ല എണ്ണയാണ്. അതുപോലെ തന്നെ സുശാന്ത് നമ്മളെ ജെറിഞ്ചേട്ടന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മറുപടി കൊടുത്തു, മാന്യമായ മറുപടിയാണ്. കാരണം സുശാന്ത് ചെയ്ത ഇങ്ങനെ മറുപടി കൊടുക്കുന്നതിലൊക്കെ സ്റ്റാൻഡേർഡായ മറുപടിയാണ്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ജെറിഞ്ചേട്ടാ, നിങ്ങൾ ജനപക്ഷം നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ സ്റ്റൈലിൽ പോകാതെ നല്ല രീതിയിൽ വരികയാണ്. ഞാനടക്കമുള്ള ഒരുപാട് പേരുണ്ട്, ഞങ്ങളൊരു പിന്തുണയിൽ നിങ്ങൾക്ക് 100% ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങളെ നിങ്ങളെന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ വേണ്ടിയിട്ട് നല്ല നാല് തെറി പറയുന്നത് ശരിയല്ല. നിങ്ങൾ മാന്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ കേൾക്കും, അതിന് നിങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ലെങ്തി ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്രയും ലെങ്തി പഴയ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡിബേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സാധാരണ ഒരു ഫുഡ് അതുപോലെ യാത്ര എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനത്തെ ഡിബേറ്റൊന്നും വരലില്ല, സാധാരണ ചെറിയൊരു മനുഷ്യനാണ്, ഇങ്ങനെ ഒരു യാത്രയും അതുപോലെ തന്നെ ഫുഡ് വ്ളോഗൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഞാൻ നിർത്തുകയാണ്.